കോൺഗ്രസ് വിട്ട മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ലതിക സുഭാഷ് എൻ സി പിയിൽ ചേരുമെന്ന റിപ്പോർട്ടുകൾ. നിയമസഭാ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് തല മുണ്ഠനം ചെയ്ത് പ്രതിഷേധിച്ച ലതിക സുഭാഷ് പി സി ചാക്കോയുടെ പാർട്ടിയിലേക്ക് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയുമായി ചർച്ച നടത്തിയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ലതിക തന്നെയാണ് ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തിയത്. കോൺഗ്രസ് വിട്ട ശേഷം ഏറ്റുമാനൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു ലതിക സുഭാഷ്. കോൺഗ്രസ് പാരമ്പര്യമുള്ള പാർട്ടി ആയതിനാലാണ് എൻ സി പിയുമായി സഹകരിക്കുന്നതെന്നും ലതിക സുഭാഷ് അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും ലതിക സുഭാഷ് വ്യക്തമാക്കി. ഏറ്റുമാനൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ലതിക 7624 വോട്ട് നേടി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തോൽവിയിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിനെ തുടർന്നാണ് ലതിക സുഭാഷ് കോൺഗ്രസ് വിട്ടത്. കെ പി സി സി ആസ്ഥാന വളപ്പിൽ അവർ മുടിമുറിച്ചതും വൺ വിവാദമായിരുന്നു. പി സി ചാക്കോയുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ഞാൻ വളരെ ചെറിയ പ്രായം മുതൽ കാണുന്ന ഒരു കോൺഗ്രസ് നേതാവായിരുന്നു പി സി ചാക്കോ. അത്തരം ചർച്ചകൾ ആലോചിച്ച് വരികയാണ്. വൈകാതെ എന്റെ നിലപാട് വ്യക്തമാക്കും. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ലാത്ത മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പോകാൻ എനിക്ക് കഴിയുകയില്ല. കോൺഗ്രസിന്റെ പാരമ്പര്യത്തിൽ വന്ന വ്യക്തി എന്ന നിലയിൽ അത്തരം ചില ആലോചനകളുണ്ട്. വളരെ വൈകാതെ തന്നെ മാധ്യമ പ്രവർത്തകരുമായി അത് പങ്കുവെക്കും, ലതിക സുഭാഷ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ സീറ്റിൽ നിഷേധിച്ചതിനെ തുടർന്നാണ് ലതിക സുഭാഷ് കോൺഗ്രസുമായി അകന്നത്. തലമുണ്ഠനം ചെയ്ത് പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഏറ്റുമാനൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് അവരെ പുറത്താക്കുകയും ചെയ്തു. ഇതിനിടെ കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ പാർട്ടിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് പി സി ചാക്കോ. അതിന്റെ ആദ്യപടിയാണ് ലതിക സുഭാഷിനെ പാർട്ടിയിലെത്തിക്കാനുള്ള നടപടികൾ. അടുത്തിടെയാണ് തന്നെ അവഗണിക്കുന്നുവെന്നാരോപിച്ച് പി സി ചാക്കോ കോൺഗ്രസ് വിട്ടത്. ഇടതുപക്ഷത്ത് സജീവമായി എൻ സി പിയെ ശക്തിപ്പെടുത്തുകയാണ് പി സി ചാക്കോയുടെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസമാണ് എൻ സി പി അധ്യക്ഷനായി പി സി ചാക്കോയെ ശരത് പവാർ നിയമിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതോടെയാണ് പി സി ചാക്കോയും എൻ സി പിയിലേക്ക് കൂടുമാറിയത്. ശരത് പവാറുമായി അടുത്ത ബന്ധം ചാക്കോയ്ക്കുണ്ട്. സീറ്റ് നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെ ഏറ്റുമാനൂരിൽ സ്വതന്ത്രരായി മത്സരിച്ചിരുന്ന ലതിക 7624 വോട്ട് നേടി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തോൽവിയിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. പാർട്ടി പ്രസിഡന്റായതിനുശേഷം പി സി ചാക്കോ ലതിക സുഭാഷുമായി സംസാരിച്ചിരുന്നു. അടുപ്പമുള്ളവരോട് അഭിപ്രായം ആരാഞ്ഞ ശേഷമാണ് ലതിക നിലപാട് പി സി ചാക്കോയെ അറിയിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ലതിക സുഭാഷിലൂടെ കോൺഗ്രസിൽ അസ്വസ്ഥരായ കൂടുതൽ നേതാക്കളെ എൻ സി പിയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് പി സി ചാക്കോയുടെ ലക്ഷ്യം. പ്രവർത്തന പരിചയം കണക്കിലെടുത്ത് എൻ സി പിയിൽ മികച്ച സ്ഥാനം ലതിക സുഭാഷും പ്രതീക്ഷിക്കുന്നുണ്ട്. പലപ്പോഴും വികാരഭരിതമായി തൊണ്ട ഇടറിക്കൊണ്ടാണ് ലതിക മാധ്യമങ്ങളോട് സംസാരിച്ചത്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് മുതൽ 30 വർഷത്തെ തന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെല്ലാം എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഏറ്റുമാനൂരിൽ സ്വതന്ത്രയായി മത്സരിക്കാനുള്ള തന്റെ തീരുമാനം ലതിക അന്ന് പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് അധ്യക്ഷാ സ്ഥാനം, എ ഐ സി സി അംഗത്വം, കെ പി സി സി അംഗത്വം എന്നിവ ലതിക സുഭാഷ് രാജിവെച്ചിരുന്നു. എന്നാൽ പ്രാഥമിക അംഗത്വത്തിൽ തുടരുമെന്നായിരുന്നു അവർ അന്ന് വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ച ശേഷം മാധ്യമങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് തലമുണ്ഠനം ചെയ്ത ലതിക സുഭാഷ് കേരളം ഇന്നു വരെ കാണാത്ത തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു നടത്തിയത്. പാർട്ടി ആസ്ഥാനമായ ഇന്ദിരാഭവന് മുന്നിൽ വെച്ചാണ് ലതിക സുഭാഷ് തലമുണ്ഠനം ചെയ്തത്. പാർട്ടി സ്ത്രീകളെ പരിഗണിക്കാത്തതിൽ തലമുടിയുടെ ഒരു ഭാഗവും രാജ്യത്തെയും സംസ്ഥാനത്തെയും സ്ത്രീകളെ പരിഗണിക്കാത്ത നയങ്ങൾക്കെതിരെ മറ്റൊരു ഭാഗവും മുറിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം നടത്തിയത്. അർഹരായ നിരവധി വനിതകൾക്ക് മത്സരിക്കാൻ അവസരം ലഭിച്ചില്ലെന്നും അതിലേറെ ദുഃഖമുണ്ടെന്നുമായിരുന്നു ലതിക പങ്കുവച്ചത്. സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തലമുണ്ഠനം ചെയ്യുകയും സ്ഥാനങ്ങളെല്ലാം ഒഴിയുകയും ഒക്കെ ചെയ്തത് കേരളത്തിൽ വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ച ഒരു വിഷയമായിരുന്നു. എന്തായാലും ഇപ്പോൾ ലതിക സുഭാഷ് കോൺഗ്രസ് വിട്ട് എൻ സി പിയിലേക്ക് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാ ന്യൂസ്.